ഹായ്, വണ്ടിക്ക് കുറച്ച് പണികൾ വന്നു. അതിൻ്റെ വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ. പണികൾ പറയുമ്പോൾ വണ്ടി ഓടുന്ന അനുസരിച്ചുള്ള പണികൾ, വണ്ടിയുടെ കംപ്ലൈൻറ്റുകളല്ല. ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്ക്, എൻ്റെ ബ്രേക്ക് പാഡ് തീർന്നു. ഇപ്പോൾ വണ്ടി പിടിച്ചാൽ നിൽക്കണില്ല ഫ്രണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഓയില് ലീക്കാവുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതും ചെയ്യണം. പിന്നെ ഹെഡ്ലൈറ്റ് ഡിം, മഴ പെയ്യുമ്പോൾ മഴയത്ത് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും ആവണില്ല. എന്തോ വെള്ളം കയറുന്ന ഇഷ്യൂ ആണ്, എവിടെയെന്ന് അറിയില്ല. ഞാൻ കുറേ നോക്കി, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം. പിന്നെ ബാക്ക് ടയറ് ചെത്തിൽ തേയ്മാനം റൈറ്റ് സൈഡിൽ കുറച്ച് കൂടുതലാണ്, ഒരു ഭാഗത്ത് ചെത്തിപ്പോവാന്ന് പറയുമോ അതിന്. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നും കൂടി നോക്കണം. ടയറ് ഇവിടെ ടയറിൻ്റെ വീൽ അലൈൻമെൻറ്റിലൊക്കെ പോയപ്പോൾ ചിലപ്പോൾ വണ്ടികൾക്കും ഉണ്ടാവും, ചില വണ്ടികൾക്ക്. പിന്നെ ടയറിൻ്റെ പ്രശ്നം കൊണ്ടും വരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി നോക്കണം. ഇതൊന്നും വണ്ടിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല, ടയർ ചെത്തിൽ എനിക്കറിയില്ല. ബാക്കി ബ്രേക്ക് പാഡും ഇതൊന്നും വണ്ടിയിൽ അത്യാവശ്യം, വണ്ടി ഓടുമ്പോൾ അതുപോലെ ബ്രേക്ക് പാഡ് തേയും എന്തായാലും. പിന്നെ ലോഡ് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് വണ്ടിയിൽ നല്ലോണം. അതുകൊണ്ട് തന്നെ നല്ല കട്ടറൊക്കെ ചാടിക്കഴിഞ്ഞാൽ സസ്പെൻഷനും കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. സർവീസ് സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു. ഞാൻ കണ്ടു. ഇവിടെയാണ് ഓയില് ചെറുതായിട്ട് തന്നെ ഉള്ളൂ, ലീക്കുള്ളൂ. ഉണ്ട്, ചെറിയൊരു ലീക്ക് വരുന്നുണ്ട്. കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഉണ്ട്, ചെറിയ ലീക്ക്, രണ്ടെണ്ണത്തിനും ചെറുതായിട്ട് ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിത് മാറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് ചെറിയ ചെറിയ സ്ക്രാച്ച് ആവുന്ന, മണ്ണൊക്കെ ഇറങ്ങിയിട്ട് സ്ക്രാച്ച് ആവുന്ന പറഞ്ഞത്. പിന്നെ ഓയിൽ സീല് മാറ്റിയാലും വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഈ സെറ്റ് മറ്റേ മുറ്റത്തിൽ മാറ്റേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ബ്രേക്കിൻ്റെ ആദ്യം വണ്ടി ഓടുന്ന ഇടയ്ക്ക് ഒരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതിന് കടകട പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ. ഇപ്പം അതൊന്നുമില്ല, ശരിയായിരുന്നു തോന്നുന്നത്. ബ്രേക്ക് പാഡ് മാറ്റി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓയിൽ ഇന്ന് വണ്ടി കൊണ്ടുപോയിട്ട് മാറ്റുന്നത് കുറച്ച് ദൂരെയാണ്. എന്നാലും വണ്ടി നമ്മൾ പോയിട്ട് പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇനിയും വേറെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലവ് കൂടും. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ എത്തിയിട്ട് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഹായ്, വണ്ടിക്ക് ചെറിയ കുറച്ച് പണികളുണ്ട്. വണ്ടി ഓടുന്നതനുസരിച്ചിട്ടുള്ള പണികളാണ്. വണ്ടിയുടെ ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്ക് തീരെ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ലൈനർ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഫ്രണ്ട് ഷോക്ക് അബ്സറിന്ന് ഓയിൽ, രണ്ടെണ്ണത്തുനിന്നും ഓയിൽ ചെറുതായിട്ട് ലീക്കാവുണ്ട്. അപ്പോൾ പാലക്കാടുള്ള ഒരു ഷോറൂമിൽ വന്നതാണ്. അടുത്തുള്ള ഷോറൂമാണ്, പാലക്കാട് മങ്കരയിലുള്ള കൊമാക്കിയുടെ ഷോറൂമാണ്. അപ്പോൾ അവിടെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് സർവീസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. പിന്നെ ബ്രേക്കിൻ്റെ നമ്മള ഷോക്ക് അബ്സറും ഒന്ന് സർവീസ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം. കണ്ടില്ലേ, ഇതാണ് ലൈനറിൻ്റെ അവസ്ഥ. ലൈനർ ആകെ തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റണം. ഇത് മാറ്റി കഴിഞ്ഞാൽ ബ്രേക്ക് ശരിയാവും. ഇതിങ്ങനെ തേഞ്ഞിരിക്കുന്ന കാരണമാണ് ബ്രേക്ക് കണ്ടിരിക്കുന്നത്. പിന്നെ മഴക്കാലമായ കാരണം പെട്ടെന്ന് ലൈനർ തേഞ്ഞു പോകും, മണ്ണൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ്, ഇത് മാറ്റുന്ന കാര്യങ്ങളുടെ വീഡിയോസ് കുറച്ച് സ്പീഡ് കൂട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശബ്ദമല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഹെഡ്ലൈറ്റിൻ്റെ ഇഷ്യൂ ഒന്ന് നോക്കണേ.
ലൈറ്റ് ഇടുമ്പോൾ ഡിമ്മും ബ്രൈറ്റും അങ്ങനെ ആവില്ല. നോക്കി അറിയാം. എന്തോ ഒരു ഇത് വരുന്നില്ല, ചില സമയത്ത് ആവും ചെയ്യും. നമ്മൾ വിചാരിച്ചത് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പൊ ഇത് തൃശ്ശൂരത്തെ ഷോറൂമാണ്. അപ്പൊ ഇവിടെയാണ് വണ്ടിയുടെ ബാക്കി പണികൾ ചെയ്യാൻ പോകുന്നത്. സസ്പെൻഷന്റെ ഓയില്, ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. പിന്നെ ഇപ്പോ ഇവിടെ അഴിച്ചു വണ്ടി നോക്കിയപ്പോ അതിന്റെ വീലിലത്തെ ബെയറിങ് ഒന്ന് ചെറുതായിട്ട് ജാമാവുണ്ട്. അപ്പൊ കൈയോടെ തന്നെ അതും മാറ്റി. അപ്പൊ അത്രയും പണികളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സർവീസിംഗ് ഒക്കെ തീർന്നു. രണ്ട് സർവീസ് സെന്ററിലെ ഷോറൂമുകളിൽ പോയിട്ട് ബ്രേക്ക് പാഡിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറിൻ്റെ ഇഷ്യൂവും ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ബില്ലുകൾ പറഞ്ഞുതരാം. ഏകദേശം എത്ര രൂപയാണ് എനിക്കുണ്ടായ ചെലവ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. വിത്ത് ബില്ലടക്കാനുള്ളത് കാണിച്ചുതരാം. ഇതിപ്പോൾ രണ്ട് സ്ഥലത്തും കൂടിയിട്ട് നമുക്ക് കിട്ടിയ ബില്ലുകളാണിത് കാണിക്കുന്നത്. ഫസ്റ്റ് ബില്ലാണിത്, പാലക്കാടുള്ള ഷോറൂമിൽ നിന്ന് കിട്ടിയ ബില്ലാണ്. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നത് സർവീസ് ചാർജ്, ബ്രേക്ക് പാഡ്, ലൈറ്റ്, വയർ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം അതിൽ കണ്ട് ആ വീഡിയോയിൽ കണ്ട ആറിയാം, കുറച്ച് നേരം ലൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശേഷം ആ ഒരു അരമണിക്കൂറിൻ്റെ മേലെങ്കിലും ആ ടെക്നീഷ്യൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ നോക്കണ്ട പറഞ്ഞിട്ടും കൂടി സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് ജാമായ വയർ മൊത്തം കട്ട് ചെയ്തിട്ട് അവ അത് സോൾഡർ ചെയ്തു. സോൾഡർ ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ മൂപ്പർ തന്നെ അത് ചെയ്തു, ഭംഗിയായി നമുക്ക് ചെയ്തു വന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്യാൻ സോൾഡറിങ് എണ്ണൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുകയോ ചെയ്തത്. പക്ഷേ അവൻ തന്നെ അത് ചെയ്ത് നല്ല വൃത്തിയിൽ എനിക്ക് ചെയ്തു തന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ലൈറ്റിൻ്റെ ഇഷ്യൂ ശരിയായില്ല, എന്താ സംബന്ധം മനസ്സിലായില്ല. അതുപോലെ ബൾബ് മാറ്റി, ഇതിൽ കുറേ പണിയെടുത്തു. ഇതിൽ ബൾബുകൾ രണ്ട് ബൾബ് മാറ്റി, പിന്നെ മാറ്റി നോക്കി സ്വിച്ച്, ഈ സ്വിച്ചൊക്കെ മാറ്റി നോക്കി സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പണി എടുത്തു. എന്നിട്ടാണ് ഒരു അരമണിക്കൂറിന് മേലെ എനിക്ക് തോന്നുന്നത് ഇതിൽ പണിതുണ്ട് ഈ വണ്ടിയിൽ, ഈ ഭാഗത്ത് ബ്രേക്ക് കംപ്ലൈൻ്റ് അല്ലാണ്ട് ഈ സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും ശരിയായില്ല. എന്നിരുന്നാലും സംഭവം ഡീസൻ്റായി, കാരണം സോൾഡറൊക്കെ ചെയ്ത് നമുക്ക് തന്നു. എന്നിട്ട് ഇതാണ് വന്നിരിക്കുന്നത്, 300 രൂപയാണ് നമ്മളോട് ബ്രേക്ക് പാഡിന് പറഞ്ഞത്.
പ്ലസ് സർവീസ് ചാർജ് വരുന്നത്. പക്ഷേ 450 രൂപയാണ്, 150 രൂപയാണ് സർവീസ് ചാർജ് വന്നത്. 300 രൂപ ബ്രേക്ക്പാടിനും 150 രൂപ സർവീസ് ചാർജും പറഞ്ഞത്. 450 രൂപയാണ് ഷോറൂമിൽ നിന്ന് നമുക്ക് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മാന്യമായ സർവീസ് ചാർജ് തന്നെയാണ്. കാരണം ഇത്രയും പണിയെടുത്തിട്ടും 450 രൂപയാണ്, മൊത്തം 150 രൂപയാണ് സർവീസ് ചാർജ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൃശ്ശൂർ പോയത്. തൃശ്ശൂർ പോയിട്ട് ബ്രേക്ക് മറ്റേ സസ്പെൻഷൻ്റെ സാധനങ്ങൾ വാങ്ങണമായിരുന്നു. ആ സസ്പെൻഷൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഇത് അവിടുന്ന് സ്പെയർ വാങ്ങിയതാണ്. ഇതാണ് ഷോറൂമിൻ്റെ അഡ്രസ്സ്. ഇത് ഷോറൂമുമായി ബന്ധമില്ല, സെപ്പറേറ്റ് വേറൊരു സ്പെയർ പാർട്സ് കടയാണ്. അവിടെ നമ്മൾ ഇതിൻ്റെ എന്താ ഫോർക്ക് സീല്, ഡസ്റ്റ് സീല്, ബെയറിങ് മാറ്റി, പിന്നെ എന്തത് വീലിൻ്റെ എന്താ സംഭവം, എന്തോ ബുഷാണ് അത് മാറ്റി, പിന്നെ ബ്രേക്ക് ഓയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. ആ ബ്രേക്ക് ഓയിൽ വാങ്ങി, അതിന് 40 രൂപ. ബ്രേക്ക് ഓയിൽ അതിൻ്റെ ഒരു പകുതിയുടെ മേലെ ബാലൻസ് ഓൾറെഡി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 530 രൂപയ്ക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്തു. ഇത് 530 രൂപയായി സ്പെയറിന് കേട്ടോ. ഇത് അവരുടെ സർവീസ് ചാർജാണ്. ഈ ബ്രേക്ക് 650 രൂപയാണ് സർവീസ് ചാർജ് വന്നത്. ഈ ഒറ്റ സസ്പെൻഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് 650 രൂപ സർവീസ് ചാർജ് വന്നിട്ട്. ബില്ലടക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുടിയാണ് ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് ഇവിടെ ഷോറൂമുണ്ട്. അതിലേയും ഇതിൻ്റെ 650 രൂപയ്ക്ക് ഈ സസ്പെൻഷനിൽ ഒഴിക്കാനുള്ള ഓയിൽ അവർ തന്നെയാണ് എടുത്തത്. അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എന്നിട്ടും എന്ന് അല്ല എടുത്തത് എന്ന് നമുക്ക് വന്ന സർവീസ് ചാർജ് 650 രൂപ. മെറ്റീരിയലിന് മെറ്റീരിയൽ മീൻസ് ഈ സ്പെയറിന് 530 രൂപയും, 530 രൂപ മെറ്റീരിയലും 650 രൂപ സർവീസ് ചാർജും. അതിലൊരു ഈ ലിക്വിഡിന് അല്ല ഇതിന് ഒഴിക്കണ ഓയിലിന് എത്ര റേറ്റ് വരുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ചിലവാണ് നമുക്ക് വന്നത്. അപ്പോൾ കണ്ണു വന്നത് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടി സസ്പെൻഷൻ നല്ല ഓയിൽ ലീക്കൊന്നുമില്ല, പക്ഷെ നല്ല സ്മൂത്തായിരുന്നു. നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടി കണ്ട് നല്ല സ്മൂത്തിലാണ്ട് പോവുക. അപ്പോൾ ആദ്യം എനിക്ക് ബുദ്ധിമുട്ട് തോന്നില്ല, ഒരു ദിവസമൊന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കട്ടറിലൊക്കെ ചാടുമ്പോൾ വണ്ടി നല്ലോണം സസ്പെൻഷൻ നല്ലോണം അടിക്കുക വന്നിട്ട് എന്ന് വെച്ചാൽ ഒരു ഒരു നല്ലോണം ലൂസ്. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള നമ്മുടെ TVS ഷോറൂമാണ്, അവിടെയൊക്കെ പുറത്തെ കാണിച്ചപ്പോൾ അവനും പറഞ്ഞു ഇതിൻ്റെ ഓയിൽ കുറവാണ് ഇതിൽ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടി കഴിഞ്ഞാൽ ഒരു സുഖം ഇതുണ്ട്, പിന്നെയും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ മുകളിൽ പോയി മുട്ടണ ലെവല് വരെ എത്തുകയാണ് ഇടയ്ക്ക് ഫുള്ളും. അപ്പോൾ ഓയിൽ കുറവാണ് പറഞ്ഞു. പിന്നെ ഞാൻ അവിടേക്ക് പോയില്ല, ചെയ്ത ഷോറൂമിലേക്ക് പോയി വിളിച്ച് ചോദിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സർവീസ് ചാർജ് മറ്റേ ഇത് സെറ്റ് ചെയ്യാൻ, എന്താ ഷോക്കപ്സറും അതുപോലെ ബെയറിങ് സെറ്റ് ചെയ്യാൻ 650 രൂപ തന്നെ സർവീസ് ചാർജ് ഉണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു. കാരണം അവർക്ക് തെറ്റുപറ്റിയത്, കാരണം ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു 250 രൂപ 350 അതിന് മേലെ വാങ്ങണില്ല എന്നൊക്കെയാണ് TVSലൊക്കെ പറഞ്ഞത്. ഇനി വാങ്ങണവരുണ്ടാവുമായിരിക്കാനല്ല, ചിലപ്പോൾ മാക്സിമം ഒരു 650 രൂപ അല്ല 450 രൂപ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 650 രൂപ വാങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു കൂടുതൽ എന്തെങ്കിലും ആണോ എന്ന്. അല്ല, അപ്പോൾ അവിടുത്തെ ആ ഷോറൂമിലത്തെ റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പല ഷോറൂമുകളിലും പല പോലെയാണ് റേറ്റ്, ഇത് ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ചാർജ് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടും അപ്പം ഞാൻ ചോദിച്ചു അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സസ്പെൻഷൻ പിന്നെയും കംപ്ലയിൻ്റ് ആയി. കംപ്ലയിൻ്റ് മീൻസ് ഓയിൽ ലീക്ക് ഒന്നും ഇതുപോലെ ലൂസായി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ലോക്കലി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ തന്നെ ലോക്കലി ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഞാനത് ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്തിട്ട കാര്യങ്ങൾ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ ബയർ ചെക്ക് ചെയ്ത് നോക്കി പോയിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല, രണ്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓയില് അറിയില്ല, നമുക്കറിയാം ഓയിൽ ഒഴിക്കുന്നുണ്ട്, നമുക്ക് അത്ര അറിയുള്ളൂ, അളവ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ചേട്ടൻ എന്താ ഒരു എക്സ്പീരിയൻസ് വെച്ച് തോന്നുന്നു? അപ്പോ ചെക്ക് ചെയ്തപ്പോ അതിൽ ഓയില് കുറവായിരുന്നു, അത് മാത്രമായിരുന്നു പ്രശ്നം. ഓയില് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഓയില് കളഞ്ഞിട്ട് വേറെ ഓയിൽ വാങ്ങിച്ചു. ആ ഓയിലിന് 330 രൂപ മറ്റേ ഓയിലിന്, അതിലും ബാലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, ഫുള്ള് എടുത്തില്ല അവര്, ബാലൻസ് അതിലുണ്ട്.
അത് ഒഴിച്ചപ്പോൾ ഇപ്പോൾ കറക്റ്റായി വണ്ടി. വണ്ടി നല്ല പഴയ വണ്ടി വാങ്ങുമ്പോൾ അതേപോലെ തന്നെ ഉണ്ടായി, മറ്റേത് ഓയിൽ കുറഞ്ഞു പോയി. അപ്പോൾ അപ്പോൾ അവിടെ സർവീസ് ചാർജ് 200 രൂപ വാങ്ങിച്ചു ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഓയിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞത് മൊത്തം അഴിച്ചെടുക്കണം, എന്നാലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 200 രൂപയാണ് സർവീസ് ചാർജ് വന്നത്, 330 രൂപ ഓയിലിൻ്റെ, ഓയിൽ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞു വന്നത്, സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മളൊരു വണ്ടി ഒരു 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 സാധനം ഒരു വണ്ടി സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ സ്പെയർ വാങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു കിറ്റാണ് കിട്ടുക. ഇതിപ്പോൾ TVSൻ്റെയാണ്, ഇതുപോലത്തെ ഒരു കിറ്റിലാണ് നമുക്ക് സ്പെയർ കിട്ടുക. ഇത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണെങ്കിൽ, TVSൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹോണ്ടയുടെ ആണെങ്കിലും ഷോറൂമിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പക്ഷേ നമുക്ക് ബ്രേക്ക് പാഡ് കിട്ടിയതും അല്ലെങ്കിൽ ഓയിൽ സീൽ കിട്ടിയതും ഓയിൽ മാറ്റി വയറിങ് മാറ്റിയതൊന്നും കൊമാക്കി എന്ന കമ്പനിയുടെ സാധനങ്ങളല്ലായിരുന്നു, നമ്മൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബ്രേക്ക് പാഡ് ആ ഷോറൂമിൽ തന്നെ അവർ ഒരു എടുത്തു വച്ചിരിക്കുകയായിരുന്നു, അതെടുത്തു വന്നു. ഒരിക്കലും ഇതുപോലെ കവറിലൊന്നും ആയിരുന്നില്ല. ഈ ബുഷ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഞാൻ പുറത്തുനിന്ന് ഈ 530 രൂപയ്ക്ക് സാധനങ്ങൾ നമ്മൾ പുറത്തെ ഒരു ഓട്ടോമോട്ടീവ് എന്താ ഇത് സ്പെയർ കടയിൽ നിന്ന് വാങ്ങുക ചെയ്തത്. അല്ലാണ്ട് ഇതുപോലത്തെ സീൽ ചെയ്ത സീൽ മീൻസ് ഇതുപോലത്തെ കവറിലായിക്കിട്ടൊന്നല്ല സാധനങ്ങൾ വരുന്നത്. ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കിറ്റുകൾ ഉണ്ടാവും എല്ലാത്തിനും, കിറ്റുകളിലാണ് ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഇനി ആ ഡീലർമാരുടെ അടുത്ത് ഇല്ലാത്തതാണോ അതോ ഇനി വേറെ വല്ല ഡീലർമാരുടെ അടുത്ത് ഇതുപോലെ ഒറിജിനൽ സാധനങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ പോയി ചെയ്യണതാവും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ ഷോറൂം തപ്പി നടക്കണ്ട. ഷോറൂമിൽ ഒന്നാമത്തെ കാര്യം സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വേണം പോവുക. പല ഷോറൂമിലും പല പോലെയാണ്. ഇപ്പോൾ ഞാൻ ആ ഷോക്ക് അബ്സർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ ആ ഷോറൂം. കാരണം പാലക്കാട് അതിനുള്ള ടൂളില്ല പറഞ്ഞു, അത് കാരണം ഞാൻ 60 കിലോമീറ്റർ അവിടെ പോയി. എൻ്റെ ഒരു ദിവസമാണ് എനിക്ക് പോയത്, ഒരു ദിവസം എനിക്ക് ഷോപ്പ് ക്ലോസ്, സർവീസ് ക്ലോസ്, സർവീസുകളൊന്നും ചെയ്തില്ല. പിന്നെ ഒരു ദിവസം സമയം മൊത്തം അവിടെ സ്പെൻഡ് ചെയ്യില്ലേ, കാരണം അവിടെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. അത് കാരണം തന്നെ ഒരു ഷോക്ക് അബ്സർ തേച്ച് ബെയറിങ് ചെക്ക് ചെയ്യാൻ ഏകദേശം നല്ല സമയം എടുത്തു എനിക്ക്. വൈകുന്നേരം 4 മണി 3 മൂന്നരയ്ക്ക് മറ്റെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്രയും സമയം നമുക്ക് പോവുകയും ചെയ്തു, നമുക്ക് അത്രയും നഷ്ടമായി. എന്നിട്ട് അത് ശരിയായില്ല, ഓയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെയും വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെയും അത് സർവീസ് ചെയ്തു. അപ്പോൾ അതിലൊന്നും വലിയ ഒരു ഇതൊന്നുമില്ല. ഞാൻ ഇത് ശരിയായില്ല പറഞ്ഞ് വിളിച്ചൊന്നുമില്ല കേട്ടോ ഞാൻ, കാരണം വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇനി പിന്നെയും വരാൻ പറയും. പിന്നെയും 60 കിലോമീറ്റർ ഞാൻ ഇതിനു വേണ്ടി ഓടണം, 60 കിലോമീറ്റർ അല്ല 120 കിലോമീറ്റർ വെറുതെ വണ്ടി ഓടണം. ഓട്ടമല്ല, നമുക്ക് അത്രയും സമയം നമ്മുടെ പോകും. അപ്പോൾ ഇതിപ്പോൾ ആ നമ്മുടെ നാട്ടിലത്തെ വർഷാപ്പിൽ ചെയ്തപ്പോൾ എനിക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് സംഭവം സെറ്റായി. സാധനം അടിച്ചു, ഓയിൽ കുറച്ച് വെച്ചു, 15 മിനിറ്റ് ഓയിൽ വെച്ച് സെറ്റ് ചെയ്തു. അരമണിക്കൂറും എപ്പോടെ 3/4 മണിക്കൂർ കൊണ്ട് സംഭവം പിടുത്തം വിട്ടു എനിക്ക്. ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല. പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഓയിൽ സീല് കാര്യങ്ങൾ കിട്ടാൻ ഇതുപോലെ ഏത് വണ്ടിയുടെയാണെന്ന് നമുക്കറിയില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ മാറ്റുമ്പോൾ അതുപോലെ സ്പെയർ കടയിലൊക്കെ പോയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല വണ്ടികളുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ബ്രേക്ക് പാഡ് മുതൽ. അത് ബ്രേക്ക് പാഡൊക്കെ കുറച്ച് മോഡിഫൈ അല്ല, അത് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ആ മോഡിഫൈ ചെയ്യുന്നത് പറയാം. അത് മോഡിഫൈ ചെയ്തിട്ടാണ് ഇടുന്നത്. പല വണ്ടികളുടെ സാധനങ്ങളാണ് ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കൊമാക്കി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സാധനം വെച്ചിട്ടൊന്നല്ല ചെയ്യണത്. കാരണം ഞാൻ ഇത്രയും പറയുന്നത് നമ്മൾ തൊട്ടടുത്ത് ഞങ്ങൾ കാണുന്ന ഇതൊരു TVSൻ്റെ ഷോറൂമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് അവിടെയാണ് ഞാൻ ചോദിച്ചത് ഇതിന് സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന്. ഞാനൊരു എൻഡോർക്കുമായി കമ്പയർ ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഇത്രേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ സർവീസ് ചാർജ് കൂടുതലായിട്ട് നമുക്കിത് പിന്നെ ഓടിച്ചു കിടന്നിട്ട് വലിയ മെച്ചമൊന്നുമില്ല എന്നെ നമ്മുടെ സമയം. നമ്മളൊരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് അത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പല ഷോറൂമുകളിലും പല റേറ്റാണ് സർവീസിന് വാങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ലോക്കൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, സ്പെയർ വാങ്ങുക, കിട്ടുക, പിടുത്തം വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയണത്. ഞാനൊരു ഷോറൂമുകാരെ കുറ്റം പറയുക ഒന്നുമല്ല കേട്ടോ, എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇനി നാളെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് പോവുകയാണെങ്കിൽ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോവുക, ആ സ്പെയർ എടുക്കുക. അതുകൊണ്ടിട്ട് അടുത്തുള്ള സ്പെയർ ഷോപ്പിൽ കടയിൽ പോയിട്ട് നോക്കുക, ഇതിൽ സൂട്ടാവുന്നത് ഏതാണെന്ന് നോക്കുക, അത് ചെയ്യുക. അല്ലെങ്കിൽ ഷോറൂമിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് എത്രയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. 2-3 ഷോറൂമുകൾ അടുത്തുണ്ടെങ്കിൽ 3 ഷോ ഏതാ ഒന്ന് വിളിച്ച് ചോദിക്കുക, എല്ലാ സ്ഥലത്തും ഒരേപോലെയൊക്കെയാണോന്ന്. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ സർവീസ്, പെയ്ഡ് സർവീസാണ്, ഫ്രീ സർവീസ് ഇതിനൊന്നുമില്ല. പെയ്ഡ് സർവീസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്.
വണ്ടിയുടെ പ്രോബ്ലങ്ങളൊന്നല്ല കേട്ടോ, വണ്ടി ചീത്തയായതുകൊണ്ട് ഒന്നല്ല, വണ്ടി ഓടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത്യാവശ്യം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്, അപ്പോൾ ഉണ്ടായ അപ്പോൾ ബ്രേക്ക് പാഡ് സ്വാഭാവികമായും തീരും. പിന്നെ അതുപോലെ തന്നെ ഇത് സസ്പെൻഷൻ, ഞാൻ ലോഡ് നല്ലോണം ഒരു 60, 70, 75 കിലോ 80 കിലോ ഒക്കെ വെച്ചിട്ട് കട്ടറൊക്കെ ചാടുന്ന സ്ഥലങ്ങളാണ് എൻ്റെ റോഡ്, അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായപ്പം അത് തെറ്റിപ്പോവും. പിന്നെ ഒരു ഇപ്പോൾ ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ടയറ് ചെത്തുന്നുണ്ട്, അതാണ് ഒരു പ്രശ്നം വരുന്നത്. ടയറ് ബാക്ക് സൈഡ് ചെറുതായിട്ട് ചെത്തുമ്പോൾ നമുക്ക് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. അത് തൃശ്ശൂരത്തെ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു സസ്പെൻഷൻ ഒന്ന് മാറ്റിയിട്ടാൽ ശരിയാവുമെന്ന്. ഞാൻ സസ്പെൻഷൻ മാറ്റിയിട്ടില്ല, മാറ്റിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ശരിയാവും, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ശരിയാവും സസ്പെൻഷൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചെത്തിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ സസ്പെൻഷൻ കൂടി മാറ്റിയിട്ടാണെങ്കിൽ അതിൻ്റെ സർവീസും കൂടി ആഡ് ചെയ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടയർ വാങ്ങേണ്ട ചിലപ്പോൾ കാശാവും, അപ്പോൾ നമുക്ക് പിന്നെയും ഒരു വമ്പം നഷ്ടമാവും. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല, നന്നായെന്ന് എനിക്ക് തോന്നുന്നു അത് സസ്പെൻഷൻ ഒന്ന് മാറ്റിയിടാത്തത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ആരും കുറ്റപ്പെടുത്തി പറയല്ല, ഷോറൂം ഫാമിലിയുടെ എനിക്കുണ്ടായ അനുഭവം മാത്രമേ പറയണത്. സർവീസ് ചാർജിൻ്റെ കാര്യങ്ങളും ഒക്കെ പല സ്ഥലത്തും പല പോലെയാവും. ഞാൻ എൻ്റെ ഇവിടുത്തെ ടീ തൊട്ടടുത്ത് രണ്ട് ഷോറൂമുകളിൽ പോയി ഏകദേശം റേറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, ഇത്രയൊക്കെയാണ് വരുന്നുള്ളൂ എന്ന്. ഇനിയിപ്പോൾ എൻ്റെ ഏരിയയിൽ ഇങ്ങനെയാണ്, തൊട്ടപ്പുറത്തും കുറേ ടൗണിലൊക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കൂടിയെന്ന് എനിക്ക് തോന്നി മൊത്തം ഒരു 60 ഇത്ര രൂപ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.